ചാട്ടിയുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു മാറ്റ് ഫിനിഷ് മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഓയിലി പ്ലസ് ആക്നി പ്രോൺ ആയിട്ടുള്ളവർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു ലൈറ്റ് മോയിസ്ചറൈസറാണ്. ഇതെൻ്റെ ഫേസിലും നെക്കിലും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ ഏതൊരു മോയിസ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നൈക്കയുടെ പ്രെപ്മി അപ്പ് എന്ന് പറയുന്ന ഈ ഒരു സിലിക്കൺ ബേസ്ഡ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അഫോർഡബിൾ റേഞ്ച് പ്ലസ് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പ്രൈമറാണ്. അത്യാവശ്യം നമ്മളുടെ ഫേസിലുള്ള പോഴ്സിനെയൊക്കെ ബ്ലറ് ചെയ്യാനും മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനും നല്ലൊരു സ്മൂത്ത് ബേസ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായി നമ്മൾ എടുക്കുന്നത് ഒരു കൺസീലറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ, എൻ്റെ ഷേഡ് 06. ഇത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും മാർക്സും എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യാനും കവർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ എൻ്റെ പോലെ മാർക്സും സ്പോട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വളരെ കുറച്ച് മാത്രം കൺസീലർ എടുക്കുക, എന്നിട്ട് ആ മാർക്സിൻ്റെ അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. കൈ വെച്ച് തന്നെ നിങ്ങൾക്കും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അധികം ഹെവി ആയിട്ട് ഇട്ടതുപോലത്തെ ഒരു ഫീലും ഉണ്ടാവില്ല. എപ്പോഴും കൺസീലർ അതല്ലെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നവർ അത് ആദ്യം അപ്ലൈ ചെയ്യുക, അതിനുശേഷം മാത്രം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലൈറ്റ് മേക്കപ്പ് ആയിട്ട് തന്നെ തോന്നും. എന്നാൽ ഫൗണ്ടേഷന് ശേഷമാണ് നിങ്ങൾ കൺസീലറും കളർ കറക്റ്ററും യൂസ് ചെയ്യുന്നത് എങ്കിൽ കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ട് തോന്നിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ രണ്ട് ഫേസിൻ്റെ ഭാഗത്തെയും മാർക്സൊക്കെ തന്നെ ഞാൻ നന്നായിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഫൗണ്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് റിമലിൻ്റെ മാച്ച് പെർഫെക്ഷൻ ഫൗണ്ടേഷനാണ്. ഇതെൻ്റെ ന്യൂ പർച്ചേസ് ആണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഹോൾ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. വളരെ കുറച്ച് മാത്രം ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് നനയ്ക്കാതെ ആവശ്യത്തിന് മാത്രം നനച്ച് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്ത ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ്. അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തില്ല എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് ബ്ലെൻഡാവില്ല, അപ്പോൾ കേക്കി ആയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ബാലൻസ് എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻ മാത്രമാണ് എൻ്റെ നെറ്റിയുടെ ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വേർക്കുന്നത് നെറ്റിയുടെ ഭാഗത്തും നമ്മുടെ മേൽ ചുണ്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്ത് വളരെ കുറച്ച് മാത്രം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി കഴുത്തിൻ്റെയും ഫേസിൻ്റെയും കളറ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നരുത്. സോ അതിനു വേണ്ടി കഴുത്തിലും വളരെ കുറച്ച് മാത്രം ഫൗണ്ടേഷൻ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ ലക്ഷറി ബനാന പൗഡറാണ്. ഇതുപോലുള്ള ബനാന പൗഡേഴ്സ് വെച്ച് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ക്രീസിങ് വരില്ല. രണ്ടാമത്തേത്, കണ്ണിൻ്റെ താഴെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊടുക്കാനും നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. ക്രീസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺസീലറും ഫൗണ്ടേഷനും നമ്മളുടെ കണ്ണിൻ്റെ താഴെയുള്ള ചെറിയ ലൈൻസിൽ കയറി വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഫേസസ് കാൻഡിയുടെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് എൻ്റയർ ഫേസ് ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഓയിലി സ്കിന്നാണെങ്കിൽ ചെയ്താൽ മതി, അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. ഓയിലി സ്കിന്നാണെങ്കിൽ മസ്റ്റായിട്ടും സെറ്റ് ചെയ്യുക. അടുത്തതായി എൽഫ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ ഐബ്രോസ് ഞാൻ നന്നായിട്ട് ത്രെഡ് ചെയ്ത ഐബ്രോസ് ആണ്. അപ്പോൾ ത്രെഡ് ചെയ്തതാണെങ്കിലും ത്രെഡ് ചെയ്യാത്ത ഐബ്രോസ് ആണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിൽ ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ വരച്ച് കൊളാക്കരുത്. അപ്പോൾ അത്യാവശ്യത്തിന് ഇതുപോലെ ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി തീരെ ഐബ്രോസ് ഇല്ലാത്തവരാണെങ്കിൽ ഐബ്രോസ് നീറ്റായിട്ട് എങ്ങനെ വരയ്ക്കാം എന്ന് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഐബ്രോസ് തൊട്ടാൽ മതി. അപ്പോൾ എൻ്റെ രണ്ട് ഐബ്രോസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഐബ്രോസ് സ്കിപ്പ് ചെയ്യരുത്. അടുത്തത് നമ്മളുടെ ഐ മേക്കപ്പാണ്. ആകെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഈ ഒരു കാജലാണ്. വളരെ തിന്നായിട്ടാണ് ഞാനിവിടെ കാജൽ എഴുതി കൊടുക്കുന്നത്. സ്മോക്കി ഐ അല്ല ചെയ്യുന്നത്, ഒരു സ്മഡ്ജ്ഡ് ഐ ലുക്കാണ്. ഈ ഒരു ഐ ലുക്ക് ആർക്കും സിമ്പിളായിട്ട് എഴുതിയെടുക്കാം. സോ ജസ്റ്റ് ഇതുപോലെ വരച്ചു കൊടുക്കുക കണ്ണിൻ്റെ മുകളിൽ.
നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലൊരു പെൻസിൽ ബ്രഷോ ഇയർ ബഡ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പതുക്കി ഇതുപോലെ സ്മഡ് ചെയ്ത് കൊടുക്കുക. ഇത് സ്മോക്കി ഐസ് അല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് മാത്രം പതുക്കി സ്മഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരിക്കലും നമ്മൾ സ്മോക്കി ഐസ് ചെയ്യുന്നത് പോലെ ആരും സ്മഡ് ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലെ പതുക്കെ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത കാജലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ സ്മഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ സെയിം ബ്രഷ് അല്ലെങ്കിൽ ആ സെയിം ഇയർ ബഡ്സ് ഉപയോഗിച്ച് ആ ബാലൻസ് അതിൽ എന്തുണ്ടോ അത് വെച്ച് നമ്മുടെ താഴെയുള്ള ലാഷ് ലൈനിൽ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സ്മഡ് ചെയ്ത് കൊടുക്കുക. വേറെ സെപ്പറേറ്റ് ഒരു കാജൽ ഉപയോഗിച്ച് താഴെ എഴുതി സ്മഡ്ജ് ചെയ്യരുത്. നമ്മളുടെ പെൻസിലിലോ അതല്ലെങ്കിൽ ഇയർബഡ്സിലോ എന്ത് ബാലൻസ് ഉണ്ടോ അത് വെച്ച് മാത്രമായിരിക്കണം നമ്മളുടെ താഴെയുള്ള ഭാഗവും ഇതുപോലെ ഫില്ല് ചെയ്യേണ്ടത്. ഈ ഒരു ലുക്ക് എല്ലാ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയും പൊക്കോളും നല്ല ഭംഗിയുമാണ് കണ്ണ് കാണാൻ. ഓവറായിട്ട് കണ്ണെഴുതിയ ഒരു ഫീലും ഉണ്ടാവില്ല. മസ്കാരയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് വെറ്റാം വൈലിൻ്റെ XXL ലാഷ് മസ്കാരയാണ്. ഈ ഒരു മസ്കാര ഒരു എവറി ഡേ യൂസിന് നല്ലൊരു മസ്കാരയാണ്. വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ഞാൻ മസ്കാര കോട്ട് ചെയ്യുന്നത്, കാരണം ഞാൻ ഫേക്ക് ലാഷസ് വെക്കുന്നുണ്ട്. നിങ്ങൾ ഫേക്ക് ലാഷസ് വെക്കുന്നില്ലെങ്കിൽ ഒരു 2-3 കോട്ട്സ് ഓഫ് മസ്കാര നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോണ്ടോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെറ്റാം വൈലിൻ്റെ ഈ ഒരു കോണ്ടോർ പാലറ്റാണ്. ഇതിൽ കോണ്ടോർ ഷെയ്ഡ് ഉപയോഗിച്ച് എൻ്റെ ഫേസ് ഞാൻ നന്നായിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നിങ്ങൾക്കൊരു ചബ്ബി ഫേസ് ആണ്, നിങ്ങൾക്കൊരു ഒതുക്കമുള്ള ഫേസ് അല്ലെങ്കിൽ ഒരു സ്കൾപ്റ്റഡ് ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കോണ്ടോറിങ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല ചബ്ബി നോസ്, ചബ്ബി ചീക്സ് ഒക്കെ നല്ല രീതിയിൽ ഒരു ഒതുക്കിയ ഇല്യൂഷൻ കാണിക്കാൻ ഈ ഒരു കോണ്ടോറിങ് ഹെൽപ്പ് ചെയ്യും. ശ്രീകുക്കിയുടെ ഈ ഒരു ബ്ലഷ് ഹൈലി പിഗ്മെൻറ്റഡ് ബ്ലഷാണ്. അപ്പം ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമാണ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു സിൽവർ സാരി ആകുമ്പോൾ ഓവർ പിഗ്മെൻറ്റഡ് ബ്ലഷ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബെക്ക കോസ്മെറ്റിക്സിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് മാത്രമേ ഞാൻ ഹൈലൈറ്ററും യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മുടെ ഐസ് ബോൾഡാണ്. അപ്പോൾ നമ്മുടെ ലിപ്സും ചീക്സും അതുപോലെ തന്നെ ഹൈലൈറ്ററും ഒക്കെ എപ്പോഴും മ്യൂട്ടഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലും അതുപോലെ തന്നെ ബ്രോ ബോണിലും ഞാൻ ഈ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ഓപ്പണപ്പ് ആയിട്ടിരിക്കാനും നമ്മുടെ ഐബ്രോസ് കുറച്ചും കൂടി പോപ്പപ്പ് ആയിട്ട് നിൽക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ ലിപ്സ്റ്റിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നൈക്കയുടെ അൾട്രാമാറ്റ് റേഞ്ചിലുള്ള മൊണാലിസ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണ് നല്ല ബോൾഡാണ്. അപ്പോൾ നമ്മുടെ ലിപ്സും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഷ് ഹൈലൈറ്ററൊക്കെ എപ്പോഴും മ്യൂട്ടഡ് ആയിരിക്കണം. ഇതൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. സോ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത്. ലിപ്സ്റ്റിക്ക് നല്ലൊരു കംഫർട്ടബിൾ മാറ്റ് ലിപ്സ്റ്റിക് ആണ്, അത്യാവശ്യം ലാസ്റ്റിങ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ഫേസിലുള്ള പൗഡറൊക്കെ ഒന്ന് മെൽറ്റ് ഡൗൺ ചെയ്ത് ഒരു ഈവൻ ഫിനിഷ് കൊടുക്കാൻ ഈ ഒരു ഫ്ലവർ ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് എൻ്റെ ഒരു ഫേസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു സെറ്റിംഗ് സ്പ്രേ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് സാരിയൊക്കെ മാറിയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു സിൽവർ സാരിയുടെ കൂടെ ഈ ഒരു ഹെവി ബ്ലാക്ക് മെറ്റൽ ജുംകയാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഞാൻ നമ്മുടെ നെക്സ്റ്റ് ഓണം ലുക്കായിട്ട് വേഗം വരും. അതുവരെ ബൈ ബൈ, ലവ് യു ഗൈസ്.